വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ, ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ, മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ, ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ, മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. ആരോടും പറയാതെ നീ യാത്രയായി,
നാടോർമ്മകൾ തന്നു നീ യാത്രയാ ഓർമ്മകളെല്ലാം നെഞ്ചിലൊതുക്കി ഇറൻമിഴികളുമായി നിൽക്കുന്നു ഞാൻ ഓർമ്മകളെല്ലാം നെഞ്ചിലൊതുക്കി ഇറൻമിഴികളുമായി നിൽക്കുന്നു ഞാൻ ഈശോയേ ആശ്വാസമേകണമേർപാടി ദുഃഖത്തെ ദുഃഖത്താലുരുകിടുമ്പോൾ അരികിൽ ചേർന്നു നിൽക്കുന്നു ഞാൻ നാഥ വിരഹ ദുഃഖത്താലുരുകിടുമ്പോൾ അരികിൽ ചേർന്നു നിൽക്കുന്നു ഞാൻ നാഥ ഒരു പിടിയാശ്വാസം നൽകിടണേ എന്റെ ഉള്ളിൽ വന്നു നീ വസിച്ചിടണേ ഒരു പിടി ആശ്വാസം നൽകിടണേ എന്റെ ഉള്ളിൽ വന്നു നീ വസിച്ചിടണേ ഈശോയേ ആശ്വാസമേകണം സന്നിധി തേടി യാത്രയാകുന്നു വെള്ളരി പ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ സ്വർഗത്തിൽ ഒരു വീട് പണിതെൻ്റെ നാഥൻ വീടു തേടി യാത്ര പോകുന്നു ഞാൻ
ഓർക്കുന്നു ഞാൻ പ്രിയരെ നിങ്ങൾ ചെയ്തതിനൊക്കെയും നന്ദി ഏകുന്നു ഞാൻ സ്നേഹത്തിനോ ഓർമ്മകൾ അലിവുള്ള നന്മകൾ ഓർക്കുന്നു ഞാൻ പ്രിയരേ പകരമായേകുവാൻ ശൂന്യമാമിൻ കരം പ്രതിഫലമേകട്ടെ നാഥനെന്നും അനുഗ്രഹമേകട്ടെ ദൈവമെന്നും ഞാൻ എൻ്റെ നാഥൻ്റെ സന്നിധി തേടി യാത്രയാകും വെള്ളരി പ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ നിത്യതേ നിന്നെ പുൽകാൻ
സ്വരത കൈവെടിയാൻ ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരുക്കൈകളിൽ മുത്തമിടാൻ ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരു എൻ്റെ ദേഹവും എൻ്റെ സമ്പാദ്യവും എന്നെ വിട്ടകലുന്ന നേരം എൻ്റെ ദേഹവും എൻ്റെ സമ്പാദ്യവും എന്നെ വിട്ടകലുന്ന നേരം തിരുക്കൈകളിൽ മുത്തമിടാൻ.
ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു
ഇവരില്ല ഞാൻ നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ കൈകളിൽ അല്പം ധനമില്ലാതെ പോകും ഈ വഴിയിൽ കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെ ധനമല്ലോ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ വിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥന എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ ഇനി കാണില്ലൊരിക്കലും എന്നെ പോവിൽ അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ ഇനി കാണില്ലൊരിക്കലും എന്നെ പോവിൽ തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി പരിഭവമെന്നേ യാത്രയായിടുന്നു തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി പരിഭവമെന്നേ
യാത്രയായിടുന്നു. കർത്താവിൽ വിലയം കൊള്ളുക ആത്മദാഹം, അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ. ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. യാത്രികരല്ലേ നാം ഈ ഭൂമിയിൽ, അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ. ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂമിൽ. ർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ, ഇനി ഒരു ബലി അർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ. ഹൃദയത്തിൽ നീറുന്നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. ഹൃദയത്തിൽ നീറുന്നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഭൂമിൽ. സ്വപ്നങ്ങൾ അലങ്കരിക്കും ഭവനമേ ഞാൻ വിട ചൊല്ലുന്നു. പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി. ആറടി മണ്ണിനപ്പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ. തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ഈ ജീവിതം ഒടുവിൽ കൈമുതലാകും. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ പോയിൽ. Thank you.
கண்ணீரே
ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു.
കണ്ണുനീർത്തുള്ളികൾ എനിക്കായി വീഴ്ത്താതെ, സന്താപമാനസരായി തീരാതെ നിങ്ങൾ. കണ്ണുനീർത്തുള്ളികൾ എനിക്കായി വീഴ്ത്താതെ, സന്താപമാനസരായി തീരാതെ നിങ്ങൾ. എന്റെ നന്മയും എന്റെ സ്നേഹവും ഓർത്തു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. എന്റെ നന്മയും എന്റെ സ്നേഹവും ഓർത്തു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ബാഹ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി. നിങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ. നിങ്ങൾ സ്വർഗീയ സൗഭാഗ്യം എനിക്കായി നൽകുവാൻ സ്വർഗപിതാവിനോടു യാചിക്കൂ നിങ്ങൾ. എന്നാത്മാവെന്നും ദൈവത്തിൻ സവിധി വാണിടുവാനായി പ്രാർത്ഥിക്കുവിൻ. ആത്മാവെന്നും ദൈവത്തിൻ സവിധേ വാണിടുവാനായി പ്രാർത്ഥിക്കുവിൻ. ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ബാഹ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി. നിങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ. നിങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ. നിങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയെങ്കിലും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു.
ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ പൂവിൽ.
അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ പൂവിൽ. തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി പരിഭവമെന്നേ യാത്രയായിടുന്നു. തീരാത്ത സ്വപ്നവും ആശയും ബാക്കിയായി പരിഭവമെന്നേ യാത്രയായിടുന്നു. കർത്താവിൽ വിലയം കൊള്ളുക ആത്മദാഹം, അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ പൂവിൽ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. യാത്രികരല്ലേ നാം ഈ ഭൂമിയിൽ, അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂമിയിൽ. അണയില്ല ഞാൻ ബലിപീഠമേ, ഇനി ഒരു ബലി അർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ. ഹൃദയത്തിൽ നീറും നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. ഹൃദയത്തിൽ നീറും നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ പൂവിൽ. സ്വപ്നങ്ങൾ അലങ്കരിക്കും ഭവനമേ ഞാൻ വിട ചൊല്ലുന്നു. പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി. ആറടി മണ്ണിനപ്പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ. തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ജീവിതം ഒടുവിൽ കൈമുതലാകും.
അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ല ഒരിക്കലും എന്നെ ഈ പൂവിൽ. എൻ്റെ ദേഹവും എൻ്റെ സമ്പാദ്യവും എൻ്റെ
എന്നെ വിട്ടകലുന്ന നേരം എൻ്റെ ദേഹവും എൻ്റെ സമ്പാദ്യവും എന്നെ വിട്ടകലും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവ് എന്ന് ഞാൻ പ്രാർത്ഥിക്കും മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ നല്ലവരത്വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവന ഭയം നീ നൽകണമേ പ്രതനായുസ്സും അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി പാപാപുത്രൻ ഗൃഹായി പ്രതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആമേൻ
ഭാവിയതിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഭൂമിയിലും സുധൃഗനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നിർഭനാം ഇശിഹാനാഥാം ഹൃദരെല്ലാരും പിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം.
യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും യേശോയുടെ 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 അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ നിന്റെ മേൽ കരുണയുണ്ട്.
കുർബാനയും കുപസാരവും രോഗികളെ അവരെ മുക്കിക്കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നു കൊടുത്തു
പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യാത്ര പറഞ്ഞു. പൈസക്കിരി പള്ളിയിൽ ഒരു തവണ കൈക്കാരനായും ഏതാനും തവണ കമ്മിറ്റിക്കാരനുമൊക്കെയായി സേവനം ചെയ്ത ഒരു നല്ല വ്യക്തിത്വം. ഒരുപക്ഷേ ഈ ലോക ജീവിതത്തിൽ ത്യാഗങ്ങളും സഹനങ്ങളും സഹിക്കുക എന്നുള്ളത് ഈ സഹോദരനെ പ്രതി ഒരു ദൈവ നിശ്ചയമായിരുന്നു. തീർച്ചയായിട്ടും ഈ ഭർത്താവ് യാത്ര പറയുമ്പോൾ ഏറ്റവും ദുഃഖം അനുഭവിക്കുന്നത് പ്രിയപ്പെട്ട ഇവിടുത്തെ കുടുംബനാഥി അമ്മച്ചിയാണ്. തീർച്ചയായിട്ടും തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ച് ഒരു നല്ല മരണത്തിന് ഒരുക്കി എന്നുള്ളത് ഈ കുടുംബനാഥിയെ സംബന്ധിച്ച് ഈ ലോകത്തിൽ തനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ഏറ്റവും വലിയ കടമ ഞാൻ നിർവഹിച്ചു എന്ന് അഭിമാനിക്കുവാനായിട്ട് സാധിക്കും. ദൈവമേൽപ്പിച്ച വർഷങ്ങൾക്ക് മുൻപ് മരണം വരെ സ്നേഹത്തിലും ഐക്യത്തിലും പൊക്കോളാമെന്ന് പ്രതിജ്ഞ ചൊല്ലി കൈപിടിച്ച് ഒരുമിച്ച് നടന്ന ഭർത്താവ് യാത്ര പറയുമ്പോൾ ദുഃഖമുണ്ട്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അദ്ദേഹത്തെ സമാധാനത്തോടുകൂടി യാത്ര അയക്കാനായിട്ട് സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു ചിന്ത പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഒരു സമാധാനവും സമാശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 22 വർഷത്തെ സഹനം എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ ഒരു നീതിമാനായിരിക്കാം. ഈ മനുഷ്യൻ പാപകരമായ ചിന്തകളേക്കാൾ ദൈവം തന്ന സഹനം അതെങ്ങനെ സഹിച്ചു തീർക്കാം എന്നതായിരിക്കാം ആ ചിന്ത. ആ വിധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശുദ്ധാത്മാവായിരിക്കാം നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ഇടയിൽ നിന്നും നിത്യസമ്മാനത്തിനായിട്ട് ദൈവം തൻ്റെ നീതിമാന്മാർക്കായി മാറ്റിവെച്ചിരിക്കുന്ന വലതുഭാഗത്തേക്ക് യാത്രയാകുന്നത്. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി നന്മകൾ ചിന്തിച്ചിട്ടുണ്ട്, ഒത്തിരി നന്മയ്ക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ സ്വർഗയാത്രയ്ക്ക് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറവ്, അതും ഒരുപക്ഷെ ഏതൊരു മനുഷ്യനേക്കാളും വളരെ കുറവായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ആ കുറവുകൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വയം അത് ചെയ്യുക സാധ്യമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട മക്കൾ, ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്കൊക്കെ നമ്മളുടെ ദാനധർമ്മങ്ങളിലൂടെ, നേർച്ച കാഴ്ചകളിലൂടെ, നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ ചെയ്യുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കടങ്ങളും അദ്ദേഹത്തിൻ്റെ കുറവുകളുമൊക്കെ ഇളച്ചുകൊടുത്ത് നീതിമാന്മാരോടൊപ്പം ആ സ്വർഗീയ മണവറയിൽ ഈ സഹോദരനെ കൂടി അവിടുന്ന് കരുണയോടുകൂടി സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട റിജുവച്ചൻ, ബാംഗ്ലൂരുള്ള ജോഷിയുടെ ഇടവക വികാരിയാണ് അച്ഛൻ. ബാംഗ്ലൂരിൽ നിന്നും ആ കുടുംബത്തോട്, ഈ കുടുംബത്തോടുമുള്ള സ്നേഹത്തെ പ്രതി എന്നിവിടെ എത്തിച്ചേർന്നു. അച്ഛനെയും ഈ വ്രതസംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരുടെയും പേരിൽ ഏറെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വ്രതസംസ്കാര കർമ്മത്തിൻ്റെ ഒന്നാം ഭാഗമായ ഈ ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛനായിരിക്കും. ഈ സഹോദരന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ വ്രതസംസ്കാര കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. അനുതപിക്കുന്ന പാപികളുടെ നിത്യസംഘാതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലദാ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനതിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യ
അനുഗ്രഹിച്ചത് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സത്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവനെയും മരണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെമേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ആകാശത്തിന്റെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമിന്ന് അരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശാ. ആദി മുതൽ എന്നേക്കും ആമേൻ.
മഹിമയോടും ദിവാവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ നല്ലവരുത്തു വളം ഭാരി നൽകണമേ നിത്യായുസിൻ പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരി മിസ്റ്റർ പൗലോസ് തെസ്സലോനിക്കരുടെ ലേഖനം. എന്റെ സഹോദരി മരിച്ചവരെ കുറിച്ച് പ്രത്യാശ ഇല്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയും മരിച്ചവരെയും അവരോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാമനത്തോടും കൂടെ സ്വർഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന് എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അതിന്റെമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ലോകമായിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ മുഖത്ത് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായത്തിന്റെ അമൂല്യമായ രക്തചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിതാനം വഴി മനുഷ്യർക്ക് മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ നിന്റെ മാതത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തി മിശിഹായേ, കരയുന്നവരെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായി മിശിഹായേ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെ നാഥനും
ഇതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്തവേശ്വര മരണം വരുമൊരു നാളോർക്കുക മത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ മരണം വരുമൊരു നാൾ ഓർക്കുക മത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ നീ എന്തിനു കരയുന്നു വ്യാകുല മാനസനാ എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിൻ ഇളകും കടൽ പോലെ മരണം വരുമൊരു നാൾ ഓർക്കുക മത്യാവീ കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകര മരണത്തിൻ കാലടി കേൾപ്പോ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു മരണം വരുമൊരു നാൾ ഓർക്കുക മത്യാവി കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും ഞാൻ നല്ലോണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി തന്നെ അണിയിക്കുമാറാകട്ടെ വിശ്വസ്തനായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യ ആനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ സംസ്കാര കർമ്മത്തിന്റെ രണ്ടാം ഭാഗമായ ദേവാലയത്തിലേക്കുള്ള വിലാപയാത്രയാണ് സാധാരണ നമ്മൾ ഇടവകയിൽ ചെയ്യുന്നത് ആദ്യം ഗായക സംഘത്തിന്റെ വാഹനം നീങ്ങുന്നു അതിന്റെ പിന്നാലെ ബുദ്ധശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം അതിന്റെ പിന്നാലെ വേണം സിമത്തേരിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വാഹനങ്ങളിൽ വരുവാനായിട്ട് മറ്റുള്ളവരെ കൂടി നിങ്ങളുടെ വാഹനങ്ങളിൽ കയറ്റുവാനായിട്ട് ഒരു സന്മനസ് കാണിക്കുക ഇന്ന ദിവസം നമ്മൾ അപ്രകാരം ചെയ്യുമ്പോൾ അതൊരു നല്ല പുണ്യപ്രവൃത്തിയായിരിക്കും ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഭവനത്തിൽ വെച്ച് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ടുള്ള അവസരമാണ് മറ്റുള്ളവർ ദയവ് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങി നമ്മുടെ വാഹനങ്ങൾ കയറി ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് തയ്യാറാവുക എൻ്റെ സഹോദരൻ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ിൽ വിടുതിയനിക്കൽകിയവസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം കഴിവില്ലാത്തോർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യ വിരുമ്പിൻ അണയിട്ടി ഞാൻ അന്തിമയാത്ര എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രീതാ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എനിക്കായി ചെയ്തതിനെല്ലാം വിശിഹാനാഥൻ പ്രതിഫലമേകും എന്റെ പ്രാർത്ഥന നിന്റെ വക്രത്തെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആകം
നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലത്തോ ഉന്നതമോ സ്നേ പ്രാപിപ്പതിനാ നീ എന്നും നിലനിൽക്കുന്നു പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകമതിലേ ജടികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥന വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു കൈകളിലൽപ്പം ധനമില്ലാതെ പോകും നീ വഴിയിൽ കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെ ധനമല്ലോ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ലോകസ
സുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ ലോക സുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ വിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടും സന്നിധി തേടി യാത്രയാകുന്നു വെള്ളരി പ്രാവ് പോലെ പറന്നു പോകുന്നു സ്വർഗത്തിൽ ഒരു വീട് പണിതെൻ്റെ നാഥൻ വീടു തേടി യാത്ര പോകുന്നു ഞാൻ എൻ്റെ നാഥൻ്റെ
സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്പാവ് പോലെ പറന്നു പോകും. Thank you.
സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖ ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി തിട്ടെന്നു പമുണർന്നിടാ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂടാശകളായ ആത്മാവിൽ പോകാതെ ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ,
വിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച രക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വയലിൽ തുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. അണയില്ല ഞാൻ ബലിപീഠമേ, ഇനി ഒരു ബലി അർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ. ഹൃദയത്തിൽ നീറുന്നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാനണയില്ല. ഹൃദയത്തിൽ നീറുന്നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാനണയില്ല. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ല ഒരിക്കലും എന്നെ പൂവിൽ. സ്വപ്നങ്ങൾ അലങ്കരിക്കും ഭവനമേ ഞാൻ വിട ചൊല്ലുന്നു. പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ല ഒരിക്കലും എന്നെ പോയി. ആറടി മണ്ണിനപ്പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ. തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ജീവിതം ഒടുവിൽ കൈമുതലാകും. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ല ഒരിക്കലും എന്നെ പോയി. ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ല ഒരിക്കലും എന്നെ പോവിൽ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ല ഒരിക്കലും എന്നെ പോവിൽ. തീരാ ഇസ്രായേൽ.
സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനെയും മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ടുള്ള അവസരമാണ്. പുരുഷന്മാർ സ്ത്രീകൾ രണ്ട് സൈഡിൽ നിന്നും കടന്നു വന്ന് അന്തിമോപചാരം അർപ്പിച്ചു. എന്റെ കർത്താവിനെ ഞാൻ ഉയർത്തിക്കും. നൽകണമേ വ്രതനായുസ്സും
സ്വമിതവും ദിവ്യ ശരീരവും അറിവോടെ ിയെല്ലാം കാണുന്നു നിരവധിയാമെൻ താപങ്ങൾ നിരയായി വിധിക്കല്ലേ കുടുംബാംഗങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് മനസ്സിലാക്കുന്നു. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന നിർമ്മിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയുമായി നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാന്മായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ.
ജീവിക്കുന്നവരെ ദയാമൃതം പരിപാലിക്കണമേ. ഉത്ഥാന പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയുടെ ഉയർപ്പിക്കണമേ. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർത്തും മഹനീയമായി എത്തി ജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വർഷത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും ആത്മാവിനെ നിങ്ങൾ പരമോന്നതനായ കർത്താവേ
സന്നിധി ചേർത്തിടുവിൻ, സന്നിധി ചേർത്തിടുവിൻ. ഭവനത്തിൽ ഞാനും ചെന്നു